കൊട്ടാരക്കര കലയപുരത്ത് കർഷകന് നേരെ മുഖംമൂടി ആക്രമണം. കലയപുരം ഈഞ്ചക്കാട് സ്വദേശി തങ്കച്ചനാണ് ആക്രമണത്തിന് ഇരയായത്. ഇയാളുടെ രണ്ട് കൈകളും ഇടത്തേക്കാലും കമ്പി വടികൊണ്ട് അടിച്ചൊടിച്ച നിലയിലാണ്. പുലർച്ചെ രണ്ടരയോടെയാണ് തങ്കച്ചന് നേരെ ആക്രമണമുണ്ടായത്. വെറ്റകർഷകനായ തങ്കച്ചൻ വെറ്റയുമായി പുലർച്ചെ കലയപുരം ചന്തയിലേക്ക് പോകുമ്പോഴാണ് ആക്രമണം നടന്നത്. വീടിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിലൂടെ പോരവേ പിന്നാലെ എത്തിയ അക്രമി കമ്പി വടികൊണ്ട് തങ്കച്ചനെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു. ആക്രമണത്തിൽ ഇയാളുടെ രണ്ട് കൈകളും ഇടത്തേക്കാലും ഒടിഞ്ഞു. എൻ്റെ കാലിന് കമ്പിക്ക് കൊണ്ട് അടിച്ച് തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് അടി അടിച്ചപ്പോഴത്തേക്കും ഞാൻ ആ ചാലങ്ങ് മറന്നു. മലന്ന് കിടന്നപ്പോൾ വീണ്ടും അവരെൻ്റെ കൈക്ക് അടിച്ച് ഇവിടെ കൈ അടിച്ച് വിരലകത്തി. അവർ എന്ന് വെച്ചാൽ എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ലേ. അങ്ങനെ ഇടപെടാതുള്ള അടി കമ്പി കൊണ്ട് അടിക്കുന്ന അടി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അവസാനം ഞാൻ അവിടെ നിന്ന് എങ്ങനെയോ എഴുന്നേക്കും എന്ന് തോന്നി. ഞാൻ എഴുന്നേറ്റപ്പോൾ ഈ അടിച്ച ആൾ സംഭവ സ്ഥലത്ത് നിന്നും ഒരു 10-20 അടി അകലിലോട്ട് മാറി. നേരത്തെ തങ്കച്ചനും അയൽവാസിയും തമ്മിൽ വഴി സംബന്ധിച്ച തർക്കം നിലനിന്നിരുന്നു. പിന്നീട് ഈ കേസ് തങ്കച്ചൻ അനുകൂലമായി വിധി വന്നു. ഈ വാശിയാകാം ആക്രമണത്തിന് മുന്നിലെന്നാണ് തങ്കച്ചൻ സംശയിക്കുന്നത്. അത് എനിക്ക് അനുകൂലമായി കേസ് കോടതി വിധിയായി എനിക്ക് അതിൽ കിട്ടിത്തന്നു. അന്നേ അവർ പറഞ്ഞിട്ടുണ്ട് നിനക്ക് കൂലി ഞങ്ങൾ തരും, നിന്നെ ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കുകയല്ല. അന്നേ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആക്രമണത്തിൽ കൈകാലുകൾ ഒടിഞ്ഞ തങ്കച്ചൻ ഇഴഞ്ഞ് അടുത്തുള്ള വീട്ടിലെത്തി. ബോധം നശിച്ച ഇയാളെ ആ വീട്ടുകാരാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊട്ടാരക്കര.